ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുടെ ചെയർമാനായി വന്നതോടെ ഇനി ഉമ്മൻചാണ്ടി തന്നെയാണ് യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും എന്ന നിലയിലുള്ള പ്രചരണങ്ങൾ സജീവമായിട്ടുണ്ട്. അങ്ങനെ പ്രചരണങ്ങൾ സജീവമാകുന്നത് ഇക്കാലം അത്രയും വെള്ളം കോരിക്കൊണ്ടിരുന്ന രമേശ് ചെന്നിത്തല പക്ഷത്തെ ചെറുതായിട്ടൊന്നുമല്ല നോവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി അപ്രതീക്ഷിതമായി ഈ പടനായക സ്ഥാനത്തേക്ക് വന്നതിനെതിരെ ഐ ഗ്രൂപ്പിൽ വലിയ അമർഷം പുകയുന്നുണ്ട്. പക്ഷേ ആ അമർഷം പാർട്ടിക്ക് ദോഷമാകുന്ന തരത്തിലോ പ്രകടമായ ഗ്രൂപ്പ് പോരിൻ്റെ തലത്തിലേക്കോ ഉയരരുത് എന്നുള്ള നിർദ്ദേശം രമേശ് ചെന്നിത്തല തൻ്റെ അനുയായികൾക്ക് നൽകിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി കളത്തിലെത്തുന്നു, രമേശ് ചെന്നിത്തലയെ ചവിട്ടിപ്പുറത്താക്കുന്നു എന്ന തരത്തിൽ ഒരു തോന്നൽ പാർട്ടി പ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും ഉണ്ടാകാൻ മാത്രമേ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ കാരണമായിട്ടുള്ളൂ എന്ന വിലയിരുത്തലാണ് ഐ ഗ്രൂപ്പിനുള്ളത്. പക്ഷേ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം, പരസ്യമായി ഒരു ഗ്രൂപ്പ് പോരിൻ്റെ തലത്തിലേക്ക് ഉമ്മൻചാണ്ടി പടനായകനാകുന്നു എന്നുള്ള കാര്യത്തെ ഉയർത്തിക്കൊണ്ട് വരരുത് എന്നുള്ളതാണ്. അതിനു പകരം പരമാവധി ഐ ഗ്രൂപ്പിൻ്റെ നോമിനികളായി സ്ഥാനാർത്ഥിത്വം കിട്ടുന്ന ആളുകളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള ആളായിരിക്കും സ്വാഭാവികമായി നേതാവായി വരിക എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളമൊരുക്കലാണ് ഐ ഗ്രൂപ്പ് നടത്തേണ്ടത് എന്ന നിർദ്ദേശമാണ് ചെന്നിത്തല തൻ്റെ ഗ്രൂപ്പ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് താനില്ല എന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപനം നടത്തുന്നതിനുള്ള പ്രധാന കാരണം അന്ന് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം ചെന്നിത്തലയ്ക്കായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു ചെന്നിത്തല ഒരു മത്സരത്തിന് തയ്യാറാവുകയോ അങ്ങനെ മത്സരം നടന്ന് ഉമ്മൻചാണ്ടി തോറ്റുപോവുകയും ചെയ്താൽ അത് വലിയ നാണക്കേടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു ത്യാഗിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഉമ്മൻചാണ്ടി കളം വിട്ടൊഴിഞ്ഞത്. ഉമ്മൻചാണ്ടിക്ക് നന്നായി അറിയാമായിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും തൻ്റെ ആവശ്യം വരുമെന്ന്. കാരണം കേരളത്തിൽ കോൺഗ്രസിനും യു ഡി എഫിനും മുന്നോട്ട് പോകണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായാലേ മതിയാകും. രമേശ് ചെന്നിത്തലയെ മുൻനിർത്തി യു ഡി എഫ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായാൽ അത് ന്യൂനപക്ഷങ്ങളുടെ കടുത്ത എതിർപ്പിന് കാരണമാകും എന്ന് അന്നേ കണക്ക് കൂട്ടിയിരുന്നു ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടി പക്ഷവും. അതുകൊണ്ട് തന്നെ ആവശ്യം വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോകും എന്ന് ഉമ്മൻചാണ്ടിക്ക് നന്നായി അറിയാമായിരുന്നു. എത്ര കളി കളിച്ചവനാണ് ഉമ്മൻചാണ്ടി. അതുതന്നെയാണ് സംഭവിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തേക്ക് ചായുകയാണ് എന്നുള്ള തോന്നലുണ്ടായിരിക്കുന്നു. മധ്യകേരളത്തിൽ ക്രിസ്ത്യാനികൾ യു ഡി എഫിനെ കൈയൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന തോന്നലുണ്ടാകുന്നു. ഒരു വിഭാഗം ബി ജെ പിയോട് അനുഭാവം പുലർത്തി തുടങ്ങിയിരിക്കുന്നു, മറ്റൊരു വിഭാഗം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു. ജോസ് കെ മാണി കൂടി പോയതോടെ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ഒരാൾ മുന്നിൽ നിൽക്കണം എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിക്കാണെങ്കിൽ എൻ എസ് എസുമായും എസ് എൻ ഡി പിയുമായും ഒക്കെയും ഒരു നല്ല ബന്ധം ഇതുവരെയും കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി നേതൃസ്ഥാനത്തേക്ക് വരുന്നതിനെ എൻ എസ് എസോ എസ് എൻ ഡി പിയോ എതിർക്കുമെന്ന് യു ഡി എഫ് കരുതുന്നുമില്ല. അതുതന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ വിജയം. പക്ഷേ രമേശ് ചെന്നിത്തല നയിക്കുമ്പോൾ എൻ എസ് എസിന് ഒഴികെയുള്ള വിഭാഗങ്ങൾക്ക് സ്വാഭാവികമായ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി മുതലെടുത്താണ് ഉമ്മൻചാണ്ടി വീണ്ടും കളത്തിലെത്തുന്നത്. പക്ഷേ ചെന്നിത്തല ഇതിനെ ബുദ്ധിപരമായി സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് എന്നുള്ളത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കാരണം മുന്നണിക്ക് ദോഷമുണ്ടാകാത്ത തരത്തിൽ, തെരഞ്ഞെടുപ്പിൽ അതൊരു തിരിച്ചടിയാകാത്ത വിധത്തിൽ പരമാവധി സ്ഥാനാർത്ഥികളായ ഐ ഗ്രൂപ്പുകാരെ കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ ഐ ഗ്രൂപ്പുകാരെ കൂടുതലായി വിജയിപ്പിച്ചെടുക്കുന്നതിനുമുള്ള അണിയറ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള തീരുമാനമെടുത്തത് എന്തായാലും നന്നായി. അത് കോൺഗ്രസിനും നല്ലതാണ്, ചെന്നിത്തലയ്ക്കും നല്ലതാണ്.